നമസ്കാരം. ഒടുവിൽ ലവ് ജിഹാദിനെ CPM അംഗീകരിക്കുന്നുവെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും എന്നും പറയാതെ കാര്യം വിശദീകരിക്കുകയാണ് CPM. പ്രൊഫഷണൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് യുവതികളെ സ്വാധീനിക്കാൻ ശ്രമം നടക്കുന്നതായി CPM പറയുന്നു. പാർട്ടി സമ്മേളനങ്ങളുടെ ഉദ്ഘാടന പ്രസംഗത്തിനായി പാർട്ടി നേതാക്കൾക്ക് നൽകിയ കുറിപ്പിലാണ് പരോക്ഷമായി ഇക്കാര്യം പാർട്ടി പരാമർശിച്ചിരിക്കുന്നത്. അതായത് ലവ് ജിഹാദ് ഉണ്ടെന്ന് പറയാതെ അക്കാര്യം സമ്മതിക്കുകയാണ് CPM. ക്രൈസ്തവ ജനവിഭാഗങ്ങൾ വർഗീയമായ ആശയങ്ങൾക്ക് കീഴ്പ്പെടുന്ന രീതി സാധാരണ കണ്ടുവരാറില്ലെന്നും കുറിപ്പിൽ വിമർശിക്കുന്നുണ്ട്. അടുത്ത കാലത്തായി കേരളത്തിൽ കണ്ടുവരുന്ന ചെറിയൊരു വിഭാഗത്തിലെ വർഗീയ സ്വാധീനത്തെ ഗൗരവത്തിൽ കാണണമെന്നും പറയുന്നു. മുസ്ലിംകൾക്കെതിരെ ക്രിസ്ത്യൻ ജനവിഭാഗത്തെ തിരിച്ചുവിടാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും കുറിപ്പിൽ വിമർശിക്കുന്നു. അങ്ങനെ ക്രൈസ്തവരെ പേരെടുത്ത് വിമർശിക്കുന്നതിനോടൊപ്പം മറ്റ് പ്രവണതകളെയും CPM എതിർക്കുകയാണ്. യുവതികളെ തീവ്രവാദത്തിന്റെ വഴിയിലേക്ക് ചിന്തിപ്പിക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ടെന്നും വിശ്വാസികളെ BJPയുടെ പിന്നിൽ അണിനിരത്താൻ ശ്രമം നടക്കുന്നുവെന്നും CPM കുറ്റപ്പെടുത്തുന്നുണ്ട്. താലിബാൻ പോലുള്ള സംഘടനകളെ പോലും പിന്തുണയ്ക്കുന്ന ചർച്ചകൾ കേരളീയ സമൂഹത്തിൽ രൂപപ്പെടുന്നത് ഗൗരവമുള്ള കാര്യമാണെന്നും കുറിപ്പിൽ വ്യക്തമാക്കുന്നു. അതോടൊപ്പം BJP രാഷ്ട്രീയ ശക്തിയായി വളരുന്നത് തടയണമെന്ന നിർദ്ദേശവും പാർട്ടി പുറത്തിറക്കിയ കുറിപ്പിൽ രൂക്ഷമായി തന്നെ പറയുന്നുണ്ട്. വിശ്വാസികളെ വർഗീയവാദികളുടെ പിന്നിൽ അണിനിരത്തുന്ന രീതി ഇല്ലാതാക്കാൻ ആരാധനാലയങ്ങൾ ഇടപെടണം. വിശ്വാസികളുടെ വിശ്വാസത്തെ ബഹുമാനിക്കണം. വിശ്വാസികളെ വർഗീയവാദികളുടെ കയ്യിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളെ പ്രതിരോധിക്കണമെന്നും കുറിപ്പിൽ നിർദ്ദേശമായി പറഞ്ഞിരിക്കുന്നു. പാലാ ബിഷപ്പിന്റെ നർക്കോട്ടിക് ജിഹാദ് പരാമർശം ചർച്ച ചെയ്യുമ്പോഴാണ് യുവതികളെ തീവ്രവാദികളാക്കാൻ ബോധപൂർവ ശ്രമങ്ങൾ നടക്കുന്നുവെന്ന തരത്തിലുള്ള CPMന്റെ കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് AKG സെന്ററിൽ ചേരുന്നുണ്ട്. പാലാ ബിഷപ്പിന്റെ പ്രസ്താവനയും തുടർന്നുള്ള വിദ്വേഷ പ്രചാരണങ്ങളും വിവാദമായ സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ സർക്കാർ നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉടൻ വിശദീകരിച്ചേക്കുമെന്നാണ് സൂചന. ഇതിനിടെയാണ് CPMന്റെ പ്രത്യേക കുറിപ്പും പുറത്തു വന്നിരിക്കുന്നത്. CPM പാർട്ടി സമ്മേളനങ്ങളിൽ ഇതെല്ലാം തീർച്ചയായും ചർച്ചയാകുമെന്നാണ് റിപ്പോർട്ട്. സെക്രട്ടേറിയറ്റിൽ പല സുപ്രധാന തീരുമാനങ്ങളും ഉണ്ടായേക്കും. മറ്റ് പാർട്ടികളിൽ നിന്ന് നേതാക്കൾ CPMലേക്ക് വരുന്ന സാഹചര്യത്തിൽ ഇവരെ എങ്ങനെ ഒപ്പം നിർത്താം എന്നതിനുള്ള ചർച്ചയും ഇന്ന് പാർട്ടിക്കുള്ളിൽ നടക്കുമെന്നാണ് സൂചന. കോൺഗ്രസ് വിട്ടു വരുന്ന നേതാക്കൾക്കടക്കം മികച്ച സ്ഥാനങ്ങൾ നൽകി കൂടുതൽ പേരെ എത്തിക്കാനാണ് ജില്ലാ തലങ്ങളിലടക്കം ചർച്ചകൾ പുരോഗമിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അവലോകനങ്ങളെ തുടർന്നുള്ള CPI കേരള കോൺഗ്രസ് തർക്കം ഇടതുമുന്നണിക്ക് തലവേദനയാകുന്ന സാഹചര്യവും സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചർച്ച ചെയ്തേക്കും. തെരഞ്ഞെടുപ്പ് വീഴ്ചകളിൽ ഇതുവരെ ജില്ലാ കമ്മിറ്റികളിൽ കൈക്കൊണ്ട നടപടികൾ വിവിധ ജില്ലാ കമ്മിറ്റികളുടെ ചുമതല വഹിക്കുന്ന നേതാക്കൾ റിപ്പോർട്ടും ചെയ്യും. അമ്പലപ്പുഴ തെരഞ്ഞെടുപ്പ് വീഴ്ചകളിൽ G.സുധാകരനെതിരായ കണ്ടെത്തലുകൾ അടങ്ങിയ റിപ്പോർട്ട് സമർപ്പിച്ചുവെങ്കിലും ഇതുവരെ ചർച്ചകൾ തുടങ്ങിയിട്ടില്ല. മുകേഷിനെതിരെയും രൂക്ഷമായ വിമർശനങ്ങളായിരുന്നു CPIയിൽ നിന്നും ഉണ്ടായത്. കൊല്ലത്തെ മുകേഷിന്റെ സിനിമാ പരിവേഷം തിരിച്ചടി ആയെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതേസമയം ജിഹാദ് പരാമർശവുമായി BJP രംഗത്തെത്തിയപ്പോഴെല്ലാം അതിനെ പുച്ഛിക്കുന്ന നിലപാടായിരുന്നു CPM എപ്പോഴും കൈക്കൊണ്ടത്. ഒടുവിലിപ്പോൾ CPMഉം സമ്മതിച്ചിരിക്കുകയാണ് ലവ് ജിഹാദ് ഉണ്ടെന്നുള്ള ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യത്തെ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.